നമസ്തേ. ശ്രീനാരായണ ധർമ്മത്തിലെ 228-ാമത്തെ ശ്ലോകം മനന വിഷയമായി എടുക്കാം. കാരയേത് ഭിഷജാ സമ്യക് തദ് ആരോഗ്യ പരീക്ഷണം പുനർവിവാഹ വൈരള്യം ആധാതു ഉപയോഗിനാം. കാരയേത് ഭിഷജാ സമ്യക് തദ് ആരോഗ്യ പരീക്ഷണം पुनर्विवाह वैरल्यम आधादुम उपयोगिनाम उपयोगिनाम उपयोगिक्कुन्नवर्क्क तद आरोग्य परीक्षणम अवरुडे आरोग्य परीक्षणम पुनः विवाह वैरल्यम वीण्डुमुल्ल विवाहं कळिक्कानुल्ल योग्यतये आधादुम आधादं चेय्युन्नतिने आधानं चेय्युन्नतिने ഭിഷജ വൈദ്യനെ കൊണ്ട് സമ്യക് നല്ലവണ്ണം കാരയേത് ചെയ്യിക്കണം. വിവാഹത്തിനുള്ള യോഗ്യതകളെയും അവരുടെ ആരോഗ്യത്തെയും വൈദ്യനെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാകുന്നു. ദമ്പതികൾ തമ്മിലുള്ള അനുരാഗവും ആരോഗ്യവും തുല്യ പ്രാധാന്യത്തെ അർഹിക്കുന്നതാണെന്ന് പറഞ്ഞു. ആ ഒരു കാരണം കൊണ്ട് അവരുടെ ബീജാണ്ഡങ്ങളെയും വീണ്ടും വിവാഹത്തിനുള്ള യോഗ്യതയെയും അവരുടെ ആരോഗ്യത്തെ വേണ്ടതുപോലെ പരിശോധിക്കാൻ ശേഷിയുള്ള വൈദ്യനെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാവുന്നു. ഇന്നത്തെ ഒരു അലോപ്പതി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യമല്ല ഇത്. ഒരു 100 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. പരിശോധനകളൊക്കെ വളരെയധികമായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. മുമ്പൊരു അലോപ്പതി ഡോക്ടറുടെ അടുത്തായിരുന്നാലും ചെന്നാൽ അദ്ദേഹം വേണ്ടതുപോലെ പരിശോധിച്ചിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. അയാൾക്കാവുന്നതുപോലെ സ്റ്റെതസ്കോപ്പ് വെച്ചും നാഡി പിടിച്ചും കണ്ണിൻ്റെ മിഴികള് പരിശോധിച്ചും അതേപോലെ ചില മാർഗങ്ങളുമൊക്കെയാണ് പരിശോധനയ്ക്കുണ്ടായിരുന്നത്. ഇന്നെല്ലാത്തിനും മിഷനറിയായി. ഡോക്ടർക്ക് വലിയ പണിയൊന്നുമില്ല. മരുന്നൊന്നും എഴുതേണ്ട ഒരു ബാധ്യതയെ ഡോക്ടർക്ക് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം മെഷീൻ കാണിച്ചു കൊടുക്കുക. സ്കാൻ ചെയ്താൽ എൻ്റെ റിസൾട്ട് മുഴുവൻ സ്കാൻ ചെയ്യുന്ന സ്കാനിങ് സെൻ്ററുകാരനും അവിടുത്തെ ഡോക്ടറും എഴുതി കൊടുക്കും. മറ്റ് പരിശോധിക്കുന്ന ഡോക്ടർക്ക് എന്ത് ചെയ്യണം? അത് നോക്കുക, മരുന്ന് എഴുതുക. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെല്ലുമ്പോൾ മാറിയില്ല, വേറൊരു മരുന്ന് എഴുതുക. എന്നിട്ട് മാറിയില്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ മരുന്ന് എഴുതുക. കമ്പനികൾ ഇഷ്ടം പോലെയാണല്ലോ. ഡോക്ടർമാരുടെ കഴിവൊക്കെ നശിക്കുന്ന രീതിയിലേക്ക് പോയി. തന്നെയുമല്ല, അതിനകത്ത് മിടുക്കനാവണമെന്ന് അത്യധികമായ ആഗ്രഹമുള്ള ഡോക്ടർമാരും പണ്ടത്തതുപോലെ ഇല്ല. പക്ഷെ ഒരു 100 നൂറ്റാണ്ട് മുമ്പത്തെ വൈദ്യൻ്റെ കഥ അങ്ങനെയല്ല. അയാള് ആ വ്യക്തിയുടെ ചെറിയ ചലനം പോലും വേണ്ടതുപോലെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമായിരുന്നു. തൻ്റെ അടുത്ത് വരുന്ന ആള് അതാ ഏതൊരുവനാണെങ്കിലും പണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല അന്നത്തെ വൈദ്യശാസ്ത്ര പ്രവൃത്തി എന്ന് പറയുന്നത്. ആരോഗ്യരംഗത്തെ പ്രവർത്തനമൊക്കെ വലിയ സർവീസ് ആയിരുന്നു. പൈസ വാങ്ങുമല്ല, അത് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇന്നത്തെ പോലെ വലിയൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല അന്നത്തെ ലക്ഷ്യം. ഇന്നത്തെ ഡോക്ടർ ആവുന്നതിൻ്റെ ലക്ഷ്യം ആരെയും സുഖികളാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വേദന മാറ്റി കൊടുക്കുക എന്നുള്ളതോ ഒന്നും അല്ല. തനിക്ക് നല്ല പണമുണ്ടാക്കാനും പിന്നെ സമൂഹത്തിലെ സ്റ്റാറ്റസിന് ഉള്ള ഒരു സിമ്പലായിട്ടും ഡോക്ടറേറ്റ് മാറുന്നത് കൊണ്ടാണ് ഡോക്ടറാവുന്നതല്ലാതെ ആളുകളുടെ സുഖമൊന്നുമല്ല ഇന്നത്തെ ഡോക്ടർമാരിലേറെയും ആളുകളുടെ മനോഭാവം. പക്ഷെ അല്ലാതെ നല്ല ഡോക്ടർമാരെ നമുക്ക് കാണാം കേട്ടോ. അത് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത്. പല ആശുപത്രികളിലും ചെന്നാല് 18-20 മണിക്കൂർ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ കാണാം. സർക്കാർ ആശുപത്രിയിൽ തന്നെ, പ്രൈവറ്റ് ആശുപത്രിയിലെ കഥയല്ല പറയുന്നത്. സർക്കാർ ആശുപത്രികളിൽ പോലും, മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ പോലും
നല്ല അർപ്പണ ബുദ്ധിയുള്ള ധാരാളം ഡോക്ടർമാരുണ്ട്. അവരുടെ സേവന മനോഭാവത്തെ ഒന്നും മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്, മറിച്ച് പൊതുവെ മനുഷ്യൻ്റെ ഒരു ധാരണ ഇങ്ങനെയായിപ്പോയി. ഡോക്ടറാണോന്ന് കുഞ്ഞുങ്ങൾക്കല്ല ആഗ്രഹം, മാതാപിതാക്കൾക്ക്. അവരതിനു വേണ്ടി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു, ഇവർക്ക് താല്പര്യമില്ലെങ്കിലും പഠിപ്പിച്ച് ഡോക്ടറാക്കി എടുക്കുന്നു. കൊടുത്ത പൈസയുടെ നിരവധി ഇരട്ടി തിരിച്ചു വാങ്ങണമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. മറിച്ച് ഈ പറഞ്ഞ വൈദ്യന്മാര് എത്ര അർപ്പണബുദ്ധിയോടുകൂടി അവർ തൻ്റെ അടുത്ത് വരുന്ന രോഗികളെ പരിശോധിച്ചിരുന്നു. അപ്പം ഇവിടെ ഇതാ ഗുരു ഒരു നൂറ്റാണ്ട് മുമ്പ് പറയുകയാണ്, വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബീജാണ്ഡങ്ങളെയും അവരുടെ എന്താണ് ലൈംഗിക അവയവങ്ങളെയും ഒക്കെ വേണ്ടതുപോലെ പരിശോധിക്കണമെന്ന്. എന്തൊരു ഉൾക്കാഴ്ച അല്ലേ, എന്തൊരു വലിയ മനസ്ഥിതിയാണ്. അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. കല്യാണം കഴിക്കുന്ന കഴിച്ചോ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ പോരെ, അതങ്ങനെയല്ല. ശരിക്കും ആ കുടുംബ ഭദ്രത എത്രമാത്രം ഗുരു മുന്നിൽ കണ്ടിരുന്നു എന്ന് ആലോചിക്കുക. ഇത് ശ്രീനാരായണ ഗുരുദേവന് മാത്രം സാധിക്കുന്ന ഒരു അപൂർവതയാണ്. ഇതാണ് ഗുരുവിനെ നമ്മൾ നമിച്ചു പോകുന്നതിൻ്റെ കാര്യം. ഇതാ അല്ലേ, അന്ധമായ വിശ്വാസമൊന്നുമല്ല ഗുരുവിനെ ഈശ്വരനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണക്കാരനാക്കുന്നത് ഓരോ വ്യക്തിയെയും. കുറച്ചാളുകൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ വേണ്ടതുപോലെയോ പഠിച്ചു കഴിഞ്ഞ് ഗുരുദർശനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഗുരുവിൻ്റെ ഓരോ വാക്കുകളെയും അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്രയ്ക്കും വലിയ, ഇത്രയ്ക്കും കാരുണ്യമുള്ള, അനുകമ്പാമൂർത്തിയായ, പ്രജ്ഞാവാനായ, കടന്നു കാണാൻ ശേഷിയുള്ള ഒരു മഹാപുരുഷൻ മറ്റുണ്ടോ, വേറെയുണ്ടോ എന്ന് സംശയം തോന്നുകയാണ്. സംശയമല്ല, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചില അത്രമാത്രം കാരുണ്യത്തോടും അനുകമ്പയോടും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ വളരെയധികം ഉദാരതയോടുകൂടി ഓരോ കാര്യത്തെയും സമീപിക്കുന്നു. ഒരു കാര്യം നല്ല ഏത് കാര്യമായിരുന്നാലും ഗുരുവിൻ്റെ വീക്ഷണഗതി ഇത്തരത്തിലാണ് പോകുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ആരോഗ്യത്തെ പുനർവിവാഹത്തിനുള്ള യോഗ്യതയെ വൈദ്യനെ കൊണ്ട് ഭിഷജ സമ്യക്കാരയേത്, അത് നോക്കൂ, ഒരു വാക്കും കൂടെ ഗുരു അവിടെ പ്രയോഗിച്ചു. സമ്യക്, നന്നായിട്ട്, ഏറ്റവും ഉചിതമായ രീതിയിൽ, ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ പരിശോധിപ്പിക്കണം. കാരയേത് ചെയ്യിക്കണം, വൈദ്യനെ കൊണ്ട് ചെയ്യിക്കണം. ഭിഷജാകാരയേതെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, പക്ഷെ അവിടെയും ഗുരു വളരെ ശ്രദ്ധയോടുകൂടി മറ്റൊരു വാക്കുകൂടെ പറഞ്ഞു. സമ്യക്, പൂർണ്ണമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ വേണം അത് ചെയ്യാൻ. എങ്ങനെയെങ്കിലും വഴിപാട് പോലെ നടത്തിയാൽ പോരാ. എന്താന്ന് ചോദിച്ചാൽ, രണ്ട് വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ഇത്, ഇത് തലമുറകളുടെ പ്രശ്നമാണ്, നിരവധി കുടുംബങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാനെന്ന് തൃപ്പാദങ്ങൾ വളരെയധികം ഉൾക്കാഴ്ചയോടുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ എത്രമാത്രം മനോജ്ഞമാണ്, എത്രമാത്രം ചിന്തോദ്ദീപകമാണ്, ആർക്കിതിനെ തള്ളിക്കളയാൻ പറ്റും? ഇതൊക്കെ എന്നാണാവോ ശ്രീനാരായണ സമൂഹമോ അല്ലെങ്കിൽ ഈ സമൂഹമോ പഠിക്കുന്നത്? ഇതൊക്കെ കുഞ്ഞിലേ മുതലേ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, എല്ലാ ക്ലാസ്സിലും ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ഒരു അധ്യായമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ എത്ര നന്നായേനെ. ഇത് വല്ലതും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വല്ലതും ആണോ ഇത്? ഇതൊക്കെ ലോകത്തിൻ്റെ സമ്പാദ്യമായിട്ട് തീരേണ്ടതല്ലേ? ലോകത്തിൻ്റെ ഇതല്ലേ ഗുരു? അവിടെ എവിടെയെങ്കിലും തളയ്ക്കപ്പെടാനുള്ള ആളല്ലല്ലോ. ആരൊക്കെയോ പിടിച്ച് കെട്ടിയിടുന്നു, ആരൊക്കെയോ ഞങ്ങൾക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കില്ലെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പൊളിച്ച് മാറ്റേണ്ട സമയം എന്നേ അതിക്രമിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എല്ലായിടത്തും എത്തണം. കുടില് മുതൽ കൊട്ടാരം വരെ, അപാലവൃദ്ധൻ ജനങ്ങളിൽ എല്ലാവരിലും എത്തണം. ഇത് അന്ധമായ വിശ്വാസമോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഇതിലെ രക്ഷയുള്ളൊന്നും അല്ലല്ലോ പറയുന്നത്. നിങ്ങൾ മതം മാറാനും പറയുന്നില്ല, ഇസം മാറാനും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ ദർശനം പഠിക്കണമേ, അത് പഠിച്ച് ജീവിതത്തിൽ അനുവർത്തിക്കണമേ എന്നൊക്കെ ഉള്ള ഒരു ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ല, ഗുരുദേവൻ്റെ ഭക്തനായിക്കൊള്ളണമെന്നൊന്നും നിർബന്ധം പിടിക്കുന്നില്ല.
പക്ഷേ ഗുരുവിൻ്റെ ദർശനം മനസ്സിലാക്കണം. ഗുരു ആരാണെന്ന് മനസ്സിലാക്കി ഗുരു കാണിച്ചു തന്നെ ആ മാർഗത്തിൽ കൂടി പോവണം. ഈ കാര്യം ഏത് മതത്തിൽപ്പെട്ടവർക്കും ആപ്ലിക്കബിൾ അല്ലേ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കുക, ഇത് മറ്റുള്ളവരിൽ കൂടി എത്തിക്കാനാവുന്നതുപോലെ ചെയ്യുക. ആ തരത്തിലുള്ള ഒരു ഗുരുകാരുണ്യം നേടാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നന്ദി.